പണ്ട്, അതായത് അന്ന് ഞാൻ നിർമ്മാതാവൊന്നുമായിട്ടില്ല, സിനിമയായിട്ട് യാതൊരു ടച്ചും ഇല്ല. ആ ഒരു കാലഘട്ടത്തിൽ ഉദയ സ്റ്റുഡിയോൻ്റെ തൊട്ടടുത്ത് എക്സൽ ഗ്ലാസ്സിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പോൾ എക്സൽ ഗ്ലാസിൻ്റെ എം ഡി ആയിരുന്നു എൻ്റെ ഫാദർ. അപ്പോൾ ഉദയ സ്റ്റുഡിയോയായിട്ട് നല്ല ബന്ധമാണ്. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്ത് മോഹൻലാൽ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായി. മോഹൻലാൽ എന്ന അങ്ങനെ സഞ്ചാരി എന്ന് പറഞ്ഞ സിനിമ അഭിനയിക്കാൻ വേണ്ടി വന്നു. അതിനുശേഷം ധന്യ എന്നൊരു സിനിമ അഭിനയിക്കാൻ, ഫാസിലിൻ്റെ ചിത്രമാണ്, അപ്പോൾ അഭിനയിക്കാൻ വേണ്ടി അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനും ലാലും തമ്മിൽ തമാശയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഫാസിൽ വന്നിട്ട് മോഹൻലാലിനോട് പറഞ്ഞു, ലാലെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു. ലാലിനെ വിളിച്ചുകൊണ്ട് എന്തോ രഹസ്യം പറയുന്നു, ഇടയ്ക്കിടയ്ക്ക് എന്നെ രണ്ടുപേരും കൂടെ നോക്കുന്നുണ്ട്. അപ്പം എന്നെ പറ്റി എന്തോ പറയാമെന്ന് എനിക്ക് മനസ്സിലായി. ഫാസിലെ അന്നത്തെ സംവിധായകൻ വളരെ സൂപ്പർ ഹിറ്റ്, മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ കഴിഞ്ഞു നിൽക്കുന്ന സമയമാണ്, അന്നത്തെ ഹിറ്റ് സംവിധായകൻ, അന്നത്തെ ഹിറ്റ് സംവിധായകൻ. അപ്പോൾ അത് കഴിഞ്ഞ് ലാല് തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞത്, ഇന്നത്തെ സൂപ്പർ ഹിറ്റ് നമ്മുടെ നടനെ പറ്റിയാണ് ഈ പറയുന്നത് മോഹൻലാൽ, അദ്ദേഹം വന്ന് എന്നോട് ഒന്ന് പറയുകയാണ്, ദിനേശേ അഭിനയിക്കുന്നോ? അതേ എൻ്റെ അടുത്ത് പാച്ചിക്ക വന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അതിനകത്ത് ഒരു ക്രിസ്റ്റി എന്ന് പറഞ്ഞ ഒരാൾ വന്ന് ഒരു ഡാൻസ് ചെയ്യുന്ന പാട്ട് പാടുന്ന ഒരു വേഷമുണ്ട്, ഒരു ക്ലബ് സീനാണ്. ഞാൻ പെട്ടെന്ന് മനസ്സിനകത്ത് ആഗ്രഹമുണ്ട്, ആരോട് ചോദിച്ചാൽ എല്ലാവർക്കും അഭിനയിക്കണം എന്ന് പറയും. പക്ഷേ പിടിച്ച് ക്യാമറയുടെ മുമ്പിൽ കൊണ്ടു നിർത്തി എല്ലാവരും വെള്ളം കുടിക്കും, ഇത് നമ്മൾ സ്ഥിരം കാണുന്നതാണ്. ഇതേ അനുഭവം എനിക്കുണ്ടായി, മനസ്സിനകത്ത് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്ന് എൻ്റെ അടുത്ത് അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ അത് ഞാനിട്ടിരുന്ന അതേ വേഷത്തിൽ പോയി ഞാൻ മേക്കപ്പ് ഇട്ട് ഒരു ദാസേട്ടൻ പാടിയ, യേശുദാസ് പാടിയ പാട്ട് ചുണ്ടനക്കിക്കൊണ്ട് ഞാനൊരു സീനിൽ അഭിനയിക്കുക. അപ്പോൾ ആ ഒരു ഭാഗ്യം എനിക്ക് ചെറുപ്പത്തിൽ കിട്ടിയതാണ്. അത് ചിലപ്പം അന്നത്തെ ഇത്രയും വലിയൊരു മഹാനടനോടൊപ്പമുള്ള ആ ഒരു ആരംഭം കുറിച്ചതായിരിക്കും പിന്നീട് ഈ ഒരു യോഗമാണ്. അതൊക്കെ ഒരു യോഗമാണത്.